ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് റെസിപ്പി ആയിട്ടല്ല ഇന്നൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ട് മോൾ ഓഫ് മസ്കറ്റ് എന്നൊരു സ്ഥലത്ത് പോയപ്പോൾ എടുത്ത ഒരു കുഞ്ഞ് വ്ളോഗാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് കാണാൻ നല്ല ഭംഗിയും അട്രാക്റ്റീവുമായിട്ടുള്ള ഒരു മോള് തന്നെയാണ് ലാസ്റ്റ് വീക്ക് ഞാനൊരു മോൾ ഓഫ് ഒമാൻ എന്ന് പറഞ്ഞൊരു വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് നല്ല കമൻസാണ് തന്നത് അതിലൂടെ കുറച്ച് വോയിസ് ഓവറൊക്കെ ചെയ്തിട്ടിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ വ്ളോഗ്സ് ഒന്നും അങ്ങനെ ചെയ്യാറില്ല ഇങ്ങനെ ജസ്റ്റ് പോയപ്പോൾ എല്ലാവരും ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ് വ്ളോഗ്സൊക്കെ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഞങ്ങൾ പോകുന്ന മോളിൻ്റെ പേരാണ് മോൾ ഓഫ് മസ്കറ്റ് കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ മോള് കാണാനായിട്ട് ഇപ്പോൾ റീസെൻ്റായിട്ട് കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് മോൾ ഓഫ് ഒമാനാണ് റീസെൻ്റായിട്ട് സ്റ്റാർട്ട് ചെയ്തത് ഇത് നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കാണുന്നതാണ് മോൾ ഓഫ് മസ്കറ്റ് വീക്കെൻഡ്സൊക്കെ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് സ്പെൻഡ് ചെയ്യാറുണ്ട് ഒരുപാട് കടകളും എല്ലാം ഇവിടെ ഉണ്ട് രാത്രി കാഴ്ചകളാണ് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാനായിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴേ അറിയാം ഒരുപാട് ലൈറ്റ്സൊക്കെ ഇട്ടിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ നാഷണൽ ഡേ ഒക്കെ വരുന്നുണ്ട് അപ്പോൾ ഫ്ലാഗിൻ്റെ ആ ഒരു കളറിലാണ് ഇവിടെ ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരുപാട് ഭംഗിയുണ്ട് കാണാനായിട്ട് അപ്പോൾ മസ്കറ്റിലുള്ളവർ കാണാത്തവരാരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഈ മോളൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്യുക അത് നമുക്ക് ഇതിൻ്റെ കാഴ്ചകളിലേക്ക് പോവാം ഇതാണ് മോൾ ഓഫ് മസ്കറ്റിൻ്റെ മെയിൻ എൻട്രൻസ് കയറുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നല്ല വെല്ലായിട്ട് ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാണാനായിട്ട് നല്ല അട്രാക്റ്റീവ് ആയിട്ട് തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള കടകളും ലുലു പിന്നെ മൂവി തിയേറ്റേഴ്സ് അക്വേറിയം അതേപോലെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നമുക്കൊരു വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു മോള് തന്നെയാണ് ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം വളരെ സജീവമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു മോളാണ് ഞങ്ങൾ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു മോളിൽ വന്നത് ഇപ്പോൾ ഇവിടെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് കടകളിൽ ഓഫേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് അതേപോലെ ഫിലിംസ് നല്ല നല്ല ഫിലിംസ് ഇപ്പോൾ തിയേറ്ററിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകളുണ്ട് ഇപ്പോൾ മാക്സ് ആയാലും ഇമാക്സ് ആയാലും റെഡ് ടാഗ് ആയാലും ലുലു ഫാഷൻ അങ്ങനെ ഒരുപാട് കടകൾ ഇവിടെയുണ്ട് നമുക്ക് കാണാനും ആസ്വദിക്കാനും പറ്റിയൊരു മോളാണ് നമുക്ക് കടകൾ ഓരോന്നും അതിൻ്റേതായിട്ടുള്ള ഒരു ഇതിൽ കീപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ സാനിറ്റൈസറും എല്ലാം യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഓരോ കടകളിലും എൻ്റർ ചെയ്യിക്കുന്നതെല്ലാം അതേപോലെ ചില കടകളിൽ കാണാൻ ഡ്രസ്സുകളൊക്കെ നല്ല ഭംഗിയുണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്നൊരു ഡ്രസ്സ് ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ഡ്രസ്സൊക്കെ കാണാനായിട്ട് നമ്മൾ ക്യാഷ്വലായിട്ടിടുന്ന വെയേഴ്സും ലേഡീസും ജെൻസും കിഡ്സിൻ്റെ ഒക്കെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഒരുപാട് വിൻ്റർ ക്ലോത്ത്സും സ്വെറ്റേഴ്സും അങ്ങനെ ഒരുപാട് ഇതിനകത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് എൻ്റെ മോള് ഫുൾ ഓടി നടന്ന് കാണുമായിരുന്നു എന്താണെന്നുള്ളത് കാരണം കുറേ നാളിന് ശേഷമാണ് ഇതേപോലെ മോൾസിലൊക്കെ ഇങ്ങനെ കറങ്ങാൻ വരുന്നത് അപ്പോൾ കാണുമ്പോൾ ഒരു കൗതുകം ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഓടിച്ചിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ ഒന്ന് ഇവിടെ ഉള്ളവരൊക്കെ ഒന്ന് പോയിട്ട് നോക്കുക ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങിക്കുക ഒരുപാട് ഡിസ്കൗണ്ട് പ്രൈസിലൊക്കെ ഇവിടെ ബോർഡിലൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് ഡിസ്കൗണ്ടൊക്കെ എഴുതിയിട്ടിട്ടുണ്ട് നല്ല കളറായിട്ടുള്ളതും സ്വെറ്റേഴ്സും കുറേ ക്ലോത്ത്സും എല്ലാം അവിടെ ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതൊക്കെ കണ്ടിട്ട് നമ്മുടെ അടുത്ത ഷോപ്പിലേക്ക് പോവുകയാണ് ഇവിടെ നല്ല ഭംഗിയുള്ള കുറേ ബാഗുകൾ കണ്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞ് ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പും അതേപോലെ പെർഫ്യൂംസും നല്ല രസമുണ്ട് കാണാനായിട്ട്
നല്ല വെൽ അറേഞ്ച് ആയിട്ടാണ് ഓരോ സെക്ഷനും അവർ ചെയ്തിരിക്കുന്നത്. കാണാനും വാങ്ങിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. ബ്രാൻഡഡ് ആയിട്ടുള്ള മേക്കപ്പ് സാധനങ്ങൾ വാങ്ങിക്കാനും അതൊരു പ്രത്യേകമായിട്ടുള്ള സെക്ഷൻ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അവിടെ ഓഫേഴ്സും ഇട്ടിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് കയറി വന്ന മെയിൻ എൻട്രൻസിൻ്റെ ഭാഗമാണ്. നമ്മൾ ഈ ഒരു എൻട്രൻസിലൂടെയാണ് ഉള്ളിലേക്ക് കയറി വന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് ലുല്ലു ഹൈപ്പർ മാർക്കറ്റ് ഉള്ളത്. മാക്കിൻ്റെ സ്റ്റോറ് ഇവിടെ ഉണ്ട്. അതേപോലെ ബോഡി വാഷും ഒരുപാട് കളക്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. എച്ച് ആൻഡ് എം ഇവിടെ ഉണ്ട്. ആർ ആൻഡ് ബി എന്ന് പറയുന്ന ഒരുപാട് ബ്രാൻഡഡ് ആയിട്ടുള്ളതും നല്ല സോഫ്റ്റ് ക്ലോത്ത്സ് ഒക്കെ കിട്ടുന്ന ഒരുപാട് കടകളുണ്ട്. അതേപോലെ തന്നെ നല്ല ഭംഗിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയൊരു ഷോപ്പാണ്. എൻ്റെ മക്കൾ ഇത് വാങ്ങിച്ച് കഴിക്കില്ലെങ്കിലും ഇതിൻ്റെ കുറേ കളേഴ്സ് കാണുമ്പോൾ എപ്പോഴും ഇതിൻ്റെ അടുത്ത് ഓടിപ്പോയിട്ട് ഇതിൻ്റെ കളേഴ്സൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഓടിച്ചിട്ട് ഇതെടുത്തതാണ് കേട്ടോ, എല്ലാവരും ഒന്ന് കാണിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും ഇതേപോലെയുള്ള മിഠായിസൊക്കെ കഴിക്കാനും വാങ്ങാനും ഒക്കെ. ഞാൻ ജസ്റ്റ് ഒന്ന് ഓടിച്ച് കാണിച്ചതേ ഉള്ളൂ. അതേപോലെ തന്നെ ആർ ആൻഡ് ബിയിലും ഒരുപാട് ഡിസ്കൗണ്ട്സ് അവിടെ ഇട്ടിട്ടുണ്ട്. എല്ലാവരും ടൈമുള്ള സമയത്തൊക്കെ പോയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇതിൻ്റെ സെക്കൻഡ് ഫ്ലോറിലാണ് ഞങ്ങളിപ്പോൾ കയറിയിരിക്കുന്നത്. സെക്കൻഡ് ഫ്ലോറിൽ ഇതേപോലെ തന്നെ കുറേ ഷോപ്പുകളുണ്ട്. കോഫി ഷോപ്പാണെങ്കിലും ലുലുവിൻ്റെ തൊട്ട് മുകളിലായിട്ട് ലുലുവിൻ്റെ തന്നെ ഫാഷൻ സ്റ്റോറും ഡ്രസ്സുകളും എല്ലാം അവിടെ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ഈ ഒരു മോളിൽ കിഡ്സിന് വേണ്ടിയിട്ടും മദർ കെയറിന് വേണ്ടിയിട്ട് മദേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളുണ്ട്. ആഫ്റ്റർ ഡെലിവറി ബിഫോർ ഡെലിവറി ഒക്കെ ഉള്ള കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതും ഇമാക്സ് ഇവിടെ ഉണ്ട്. കണ്ടോ, ഇതൊരു കുട്ടികൾക്കുള്ള ഒരു ഷോപ്പാണ്, കിഡ്സ് വെയറാണ്. അതേപോലെ കിഡ്സിന് ആവശ്യമായിട്ടുള്ള ട്രോളി, കുട്ടികളുടെ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു ഷോപ്പ് കാണുന്നത് കിഡ്സിന് വേണ്ടിയിട്ട്. മോൾ ഓഫ് മസ്കറ്റിൻ്റെ ഒരു വേറൊരു അനുഭവം തന്നെയാണ് ഒമാൻ അക്വേറിയം. ഇവിടെ ഒരുപാട് ഫിഷുകൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് പെർ ഹെഡ് ഇവിടെ ഒരു റേറ്റ് ഉണ്ട്. ആ ഒരു റേറ്റ് അടച്ചിട്ട് വേണം ഇതിൽ എൻ്റർ ആയിട്ട് ഇതെല്ലാം കാണാനായിട്ട്. നമ്മൾ കയറിയിട്ടില്ല, ജസ്റ്റ് സൈഡിലൂടെ മാത്രമാണ് നമ്മളിത് കാണുന്നത്. ടൈമില്ലായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനായിട്ട്. അപ്പോൾ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനെടുത്ത കുറച്ച് വീഡിയോസാണ് ഇതിനകത്ത് ഷെയർ ചെയ്യുന്നത്. പലതരത്തിലുള്ള ഫിഷുകളും എല്ലാം ഇതിനകത്തിൻ്റെ കളറാണെങ്കിലും വലിയ വലിയ മീനുകളാണെങ്കിലും എല്ലാം ഇതിനകത്തുണ്ട്. അപ്പോൾ ഇതും കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വന്നിട്ട് കാണാം. മസ്കറ്റിലുള്ളവർ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒരുപാട് ആക്ടിവിറ്റീസും കുട്ടികൾക്ക് കളിക്കാനുള്ളതും എല്ലാം ഇവിടെ ഉണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഏറ്റവും മുകളിലുള്ള ഫ്ലോറാണ്. ഇവിടെയാണ് ഫുഡ് കോർട്ട്. ഒരുപാട് പേര് ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ ഒരു പ്ലേസിൻ്റെ സൈഡിലൂടെ തന്നെയാണ് കിഡ്സിന് കളിക്കാനുള്ള പ്ലേസ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ആക്ടിവിറ്റീസും എല്ലാം ഇവിടെ ഉണ്ട് കിഡ്സിന് കളിക്കാനായിട്ട്. അപ്പോൾ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് കുട്ടികളെയും ഫാമിലീസിനെയും നിങ്ങൾക്കിവിടെ കാണാം. ഇതിൻ്റെ ഇൻറ്റീരിയർ ആണെങ്കിലും ഗെയിംസ് ആണെങ്കിലും നന്നായിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുട്ടികൾക്ക് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ട് കളിക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫുഡ് കോർട്ടിൽ മുകളിൽ കുറേ കൊടകളൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ലൊരു അട്രാക്ഷൻ തന്നെയാണ്.
പല കളറിൽ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഫാമിലീസ് ഒരുമിച്ചിരുന്നിട്ട് അവരുടെ വീക്കെൻഡ് നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഫുഡ് ഇവിടെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യൻ ആണെങ്കിലും ചൈനീസ് ആണെങ്കിലും മാക്ഡൊണാൾഡും KFC അങ്ങനെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സും കടകളും സ്റ്റാർബക്സും ഒക്കെ ഇവിടെ നമുക്കൊരുപാട് ഷോപ്പുകൾ നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിച്ച് കഴിക്കാം. ഞങ്ങൾ ചെറിയൊരു ഐസ്ക്രീമും കുറച്ച് ഫ്രഞ്ച് ഫ്രൈസും ആണ് വാങ്ങിച്ച് കഴിച്ചത്. ഇതിൻ്റെ സൈഡിൽ തന്നെ സിനിമാ തിയേറ്റർ ഇവിടെയുണ്ട്. ഒരുപാട് ഫിലിംസും ഇപ്പോൾ കൊറോണയ്ക്ക് ശേഷം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും അറബിക് ആണെങ്കിലും ഇവിടെ കുറേ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ തൊട്ട് താഴെ ലുലുവിൽ വന്നിട്ട് ചെറുതായിട്ട് ഡിന്നറൊക്കെ കഴിച്ച് നല്ല യമ്മിയായിട്ടുള്ള വടാപ്പാവും ബേൽപുരിയും നല്ല വെജിറ്റബിൾ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ആ മോളിൽ നിന്ന് ഇറങ്ങി. ഒരു ചെറിയ വ്ളോഗാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് വ്ളോഗിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ വ്ളോഗ്സുമായിട്ട് ഇവിടുത്തെ കുറച്ചൊക്കെ സ്ഥലങ്ങളായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.